നമസ്കാരം. ഡോൺസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ന്യൂസാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഓൾറെഡി 7 ഫോറിൻ താരങ്ങൾ തികഞ്ഞിരുന്നു. നമുക്ക് മുൻപിൽ വീഡിയോ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനാകെ 7 താരങ്ങളെ ഉള്ളൂ. 2 ടീമുകൾ മാത്രമാണ് 7 താരങ്ങൾ വെച്ച് ചെയ്യുന്നത്. ഡൽഹിയും കേരള ബ്ലാസ്റ്റേഴ്സും മാത്രമാണ് 7 താരങ്ങൾ വെച്ച് ഐ എസ് എല്ലിൽ മത്സരിക്കുന്നത്, 7 ഫോറിൻ താരങ്ങൾ വെച്ച് ഐ എസ് എല്ലിൽ മത്സരിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള തീരുമാനവും മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നതും. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൽ യുഗാൻഡിൽ നിന്നും പുതിയ ഒരു ഫോറിൻ താരത്തെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മിഡ്ഫീൽഡറാണ് അദ്ദേഹം. കെസ്റോൺ കിസിറ്റോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് 8-ാമത്തെ താരമായിട്ട് പ്രവേശിക്കുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പെയിനിൽ നടക്കുന്ന ക്ലബിൽ ക്യാമ്പിൽ അംഗമായിട്ടുണ്ട് എന്നും നമുക്കിപ്പോൾ ന്യൂസുകൾ ലഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 8-ാമത്തെ താരമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വരാനുള്ള ചെറിയ പരിമിതികളും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ മത്സരത്തിലും പങ്കെടുക്കാൻ സാധിക്കില്ല. ഏകദേശം പകുതിയോടുകൂടിയായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് ചേരുക എന്നുള്ള ചെറിയ ന്യൂസുകളും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 7 ഫോറിൻ താരങ്ങൾക്ക് ശേഷം 8-ാമതൊരു ഫോറിൻ താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് വൻ തിരിച്ചടിയായിട്ട് തന്നെയാണ് 8-ാമത്തെ ഫോറിൻ താരം. അതൊരു അപ്രതീക്ഷിതമായി ലഭിച്ച നമുക്ക് ലഭിച്ച ഒരു താരം കൂടിയാണ് അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് വളരെ അഭിമാനിക്കാം. കാരണം 8-ാമത്തെ ഫോറിൻ താരം കൂടി വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മിഡ് ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ് ഭാഗത്ത് കുറച്ച് സ്ട്രോങ്നെസ് കുറവാണ് എന്ന് തോന്നിച്ചിരുന്ന ഫോർമേഷനുകളായിരുന്നു നമുക്ക് ഇത്രയും കാലം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കൂടി വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫോറിൻ താരങ്ങളുടെ കയ്യിലും ഇന്ത്യൻ താരങ്ങളുടെ കയ്യിലും ഭദ്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള തീരുമാനങ്ങൾ ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും നമുക്കറിയാൻ സാധിക്കും. ഇനിയുള്ള തീരുമാനങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ന്യൂസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.